Welcome to our channel. Today we are discussing about the dipole in a uniform magnetic field. Torque acting on a magnetic dipole. Oru uniform magnetic field B consider cheyga. M dipole moment ulla oru magnetic dipole. Ee uniform magnetic field il vekkuka. Consider a magnetic dipole of dipole moment M placed in a uniform magnetic field B. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മാഗ്നറ്റിക് ഡൈപോൾ ആയിരിക്കുമ്പോൾ അതിൽമേൽ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് അതായത് ഒരു ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നു. ഈ ഡൈപോൾ തീറ്റ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഇതിൽമേൽ ഒരു റെസ്റ്റോറിംഗ് ടോർക്കും ആക്ട് ചെയ്യപ്പെടുന്നു. ഇഫ് ദിസ് ഡൈപോൾ ഈസ് റൊട്ടേറ്റഡ് ടു ആൻ ആംഗിൾ തീറ്റ, എ റെസ്റ്റോറിംഗ് ടോർക്ക് വിൽ ആക്ട് ഓൺ ദ നീഡിൽ. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. That is mv sin theta. The restoring torque ആയതുകൊണ്ട് tau is equal to minus mv sin theta ആയിട്ട് എഴുതാം. Rotational torque ന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. Torque is equal to I alpha. ഇവിടെ I എന്ന് പറയുന്നത് moment of inertia of the magnetic dipoleഉം ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷനുമാണ്. Restoring torque and rotational torque are equal in magnitude but opposite in direction. ഇവിടെ റെസ്റ്റോറിംഗ് ടോർക്കും റൊട്ടേഷണൽ ടോർക്കും ഈക്വൽ ആണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി സൈൻ തീറ്റ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഫോർ സ്മോൾ റൊട്ടേഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു, ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ ആണ്, ആൽഫ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്. നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് തീറ്റയാണ്, ആംഗുലർ ആക്സിലേഷൻ ആൽഫ എന്ന് പറയുന്നത് ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിൽ ആൽഫയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാം. അതായത് ഐ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി തീറ്റ ആയിട്ട് നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാവുന്നതാണ്. ഐ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി തീറ്റ ഇസ് ഈക്വൽ ടു സീറോ. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി ഡിവൈഡ് ബൈ ഐ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ആയിട്ട് എഴുതാം. അപ്പൊ ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദാറ്റ് ദ ഓസിലേഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് നീഡിൽ ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതൊരു ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആയിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യാം. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. നമ്മൾ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയറും പ്ലസ് എം ബി ഡിവൈഡ് ബൈ ഐ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി ഡിവൈഡ് ബൈ ഐ ആയിട്ട് എഴുതാം. അതായത് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി ഡിവൈഡ് ബൈ ഐ. അതിൽ നിന്ന് ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എം ബി ഡിവൈഡ് ബൈ ഐ ആയിട്ട് എഴുതാം. ഇനി ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ടു പൈ ഡിവൈഡ് ബൈ ടി. ഇവിടെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് നീഡിൽ. അപ്പൊ ടു പൈ ഡിവൈഡ് ബൈ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബി ഡിവൈഡ് ബൈ ഐ ആയിട്ട് എഴുതാം. അതിൽ നിന്ന് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് ഐ ഡിവൈഡ് ബൈ എം ബി ആയിട്ട് എഴുതാം. അതായത് ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ബി ആണ്. അതായത് ഈ ടൈം പീരീഡിലാണ് ഈ മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾ. അടുത്തതായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. But the work done in rotating a magnet in a magnetic field is stored in it as its potential energy. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെയ്യപ്പെട്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ ഒരു ഡൈപോൾ ഒരു ഡി തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇഫ് ഡൈപോൾ ഈസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ ഡി തീറ്റ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി, ദ വർക്ക് ഡൺ ഫോർ ദിസ് റൊട്ടേഷൻ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു
ടോ ഇൻറ്റു ഡി തീറ്റ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടോയ്ക്ക് നമുക്ക് എം ബി സൈൻ തീറ്റ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാവുന്നതാണ്. അപ്പോൾ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ആയിട്ട് എഴുതാം. ഈ മാഗ്നറ്റിക് നീഡിൽ, അല്ലെങ്കിൽ ഈ ഡൈപോൾ എന്ന് പറയുന്നത് തീറ്റ വൺ ടു തീറ്റ ടു ഡിഗ്രിയിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, ഇഫ് ദിസ് മാഗ്നറ്റിക് നീഡിൽ ഈസ് റൊട്ടേറ്റഡ് ഫ്രം തീറ്റ വൺ ടു തീറ്റ ടു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു എന്ന് പറയുന്നത് ഇന്റഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു എം ബി സൈൻ തീറ്റ ഡി തീറ്റ ആണ്. ഇവിടെ എം ബി എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഇന്റഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു സൈൻ തീറ്റ ഡി തീറ്റയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൈനസ് കോസ് തീറ്റ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണെങ്കിൽ എം ബി ഇൻറ്റു മൈനസ് കോസ് തീറ്റ ടു മൈനസ് മൈനസ് കോസ് തീറ്റ വൺ ആയിട്ട് എഴുതാം. അതായത് എം ബി ഇൻറ്റു കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ ടു ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് തീറ്റ വൺ ഇസ് ഈക്വൽ ടു പൈ ബൈ ടുവിൽ നിന്ന് തീറ്റ ടു ഇസ് ഈക്വൽ ടു തീറ്റ ഡിഗ്രിയിലേക്കാണ്. അതായത് പൈ ബൈ ടുവിൽ നിന്ന് തീറ്റ ഡിഗ്രിയിലേക്കാണ് ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീറ്റ വണ്ണിന് പൈ ബൈ ടു ആയിട്ട് കൊടുക്കാം, തീറ്റ ടുവിന് തീറ്റ ആയിട്ടും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ, അതായത് എം ബി ഇൻറ്റു കോസ് പൈ ബൈ ടു മൈനസ് കോസ് തീറ്റ ആയിട്ട് എഴുതാവുന്നതാണ്. ഇപ്പം കോസ് പൈ ബൈ ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ് 90 എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പം നമുക്ക് എം ബി ഇൻറ്റു സീറോ മൈനസ് കോസ് തീറ്റ ആയിട്ട് എഴുതാം. എന്ന് പറയുന്നത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് എം ഡോട്ട് ബി ആയിട്ട് എഴുതാം. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് അസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് യു എം ഇസ് ഈക്വൽ ടു മൈനസ് എം ഡോട്ട് ബി. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് യു എം ഇസ് ഈക്വൽ ടു മൈനസ് എം ഡോട്ട് ബി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.